സർക്കാരിന്റെ കർഷക ദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ച് മലയോര കർഷകർ LDFന് വോട്ട് ചെയ്യില്ലെന്ന് കേരള കർഷക സംരക്ഷണ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി റെയ്മണ്ട് ആന്റണി. ഫോറസ്റ്റ് ട്രിബ്യൂണലിന്റെയും ഹൈക്കോടതി വിധിയും ഉണ്ടായിട്ടും കർഷക ഭൂമി വനഭൂമിയാക്കാനാണ് വനംവകുപ്പ് ശ്രമിക്കുന്നതെന്ന് ഡെയ്മണ്ട് ആന്റണി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അവകാശപ്പെട്ട ഭൂമി തിരിച്ചുകിട്ടാനായി ജില്ലയിൽ 3478 കുടുംബങ്ങളാണ് നീതി തേടി അലയുന്നത്. മണ്ണൂർ പഞ്ചായത്തിലെ 174 കുടുംബങ്ങളാണ് സർക്കാരിന്റെ ദയകാത്ത് കഴിയുന്നത്. ഫോറസ്റ്റ് ട്രിബ്യൂണലിൽ നിന്ന് അനുകൂല വിധിയുണ്ടായിട്ടും വനംവകുപ്പ് ഉത്തരവ് നടപ്പിലാക്കാത്തതിനെ തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതിയും കർഷകർക്ക് അനുകൂലമായി വിധി പുറപ്പെടുവിപ്പിച്ചു. ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ ഭൂനികുതി സ്വീകരിക്കുന്നുണ്ടെങ്കിലും ഭൂമി അളന്നു നൽകാൻ വനംവകുപ്പ് തയ്യാറായിട്ടില്ല. ഭൂമി ലഭിക്കാത്തതിനെ തുടർന്ന് ഹൈക്കോടതിയിൽ റിട്ട് നൽകിയിരിക്കെ ഭൂമിയിലെ മരങ്ങൾ വനംവകുപ്പ് മുറിച്ചു മാറ്റുകയാണ്. കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം ജോയിന്റ് വെരിഫിക്കേഷന് അപേക്ഷിച്ചവരുടെ ഭൂമിയിലെ മരങ്ങളും വനംവകുപ്പ് മുറിച്ചു മാറ്റുന്നുണ്ട്. സർക്കാർ നിയമങ്ങളും സർക്കാർ ഉത്തരവുകളും സർക്കാരും വനംവകുപ്പും അട്ടിമറിക്കുകയാണ്. മണ്ണൂർ സ്വദേശിനി കുഞ്ഞിലക്ഷ്മിക്ക് സർക്കാർ അനാസ്ഥ മൂലം 5 ഏക്കർ 33 സെന്റ് സ്ഥലമാണ് നഷ്ടമാവുന്നത്. സർക്കാരിന്റെ കർഷകദ്രോഹ നയത്തിൽ പ്രതിഷേധിച്ച മലയോര കർഷകരും കുടുംബങ്ങളും LDF സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യില്ലെന്നും LDF സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുമെന്നും ഡെയ്മണ്ട് ആന്റണി പറഞ്ഞു. അപ്പൊ ക്രൂരമായ മനോഭാവത്തോട് കൂടിയിട്ട് കർഷകരോട് പെരുമാറാം. ഇതിനെതിരെ പിന്നെ ഈ ഗവൺമെന്റ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കേന്ദ്ര ഗവൺമെന്റ് ഉത്തരവ് പ്രകാരം ഒരു ജോയിന്റ് വെരിഫിക്കേഷൻ ഇറക്കിയിട്ട് ഈ ജോയിന്റ് വെരിഫിക്കേഷന് അപേക്ഷ മേടിച്ചു വെച്ചിട്ടുണ്ട്. ഈ അപേക്ഷ മേടിച്ച സ്ഥലത്തിന് മരം കണ്ടെത്തി മുറിച്ച് നിക്ഷിപ്ത വനഭൂമിയാക്കി മാറ്റുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് ജോയിന്റ് വെരിഫിക്കേഷൻ എന്നൊരു നിയമം ഇവിടെ നടപ്പാക്കുന്നത്? അപ്പൊ ജനങ്ങളെ കബളിപ്പിക്കുക, ജനങ്ങളെ പറ്റിക്കുക, ജനങ്ങളെ ദ്രോഹിക്കുക എന്നൊരു നിലപാടല്ലേ ഇതെന്ന് മനസ്സിലാക്കുന്നത്? വില്ലേജ് ഓഫീസുകളിൽ അപേക്ഷ കൊടുക്കുക, അല്ലെങ്കിൽ കളക്ടറേറ്റുകൾ അപേക്ഷ കൊടുക്കുക, ഇതാണ് ഇവര് ഗവൺമെന്റ് പറഞ്ഞത്. ഇതിനെ ഞങ്ങൾ തോൽപ്പിക്കും, എന്ത് വില കൊടുത്താലും. ഇത് യാതൊരു മാറ്റവും വലിയൊരു കർഷകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചില്ലറയല്ല. ഇവിടെ 10,000 ലക്ഷക്കണക്കിന് കുടുംബങ്ങളുണ്ട്. ചെയർമാൻ NK ശിവരാമൻ, ഷൈജിൻ തോമസ്, മുഹമ്മദ് അലി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.